പ്രിയമുള്ളവരെ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കെ ആർ മീരയുടെ ഏറ്റവും പുതിയ നോവലായ ഘാതകൻ എന്ന പുസ്തകത്തിൻ്റെ ഒരു വായന അനുഭവമാണ് ഞാനിവിടെ പങ്കുവയ്ക്കുന്നത്. തീർച്ചയായും ഇതൊരു നിരൂപണമായിട്ട് കണക്കാക്കരുത്. എനിക്ക് ഈ പുസ്തകത്തിൽ ആകർഷിച്ച കുറച്ച് കാര്യങ്ങൾ എൻ്റെ സുഹൃത്തുക്കളോട് കൈമാറുമ്പോൾ നിങ്ങളെ കൂടി ഈ പുസ്തകം വായിക്കാൻ പ്രേരിപ്പിക്കുക എന്നതാണ് ഈ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, ആരാച്ചാർ എന്ന നോവൽ കൊണ്ട് മലയാളി വായനക്കാരെ അമ്പരിപ്പിച്ച എഴുത്തുകാരിയാണ് കെ ആർ മീര. സൂര്യനെ അണിഞ്ഞ സ്ത്രീ, ഖബർ, അതിനുശേഷം ആരാച്ചാർ, ഇത് ഈ നോവലുകൾക്ക് ശേഷം ഏറ്റവും പുതിയതായി എഴുതിയ മനോഹരമായ ഒരു ത്രില്ലർ മൂഡിൽ വായിച്ചു തീർക്കാവുന്ന ഒരു പുസ്തകമാണ് ഘാതകൻ. തീർച്ചയായിട്ടും ഈ പുസ്തകം വലിപ്പം കൊണ്ട്, പേജുകളുടെ എണ്ണം കൊണ്ട് ഒരു വലിയ പുസ്തകമാണെങ്കിലും ഒന്നാമത്തെ അധ്യായം വായിച്ചു തുടങ്ങിയ ഒരു വായനക്കാരന് ഈ പുസ്തകം താഴെ വയ്ക്കാതെ വായിച്ചു തീർക്കാൻ പ്രേരിപ്പിക്കും എന്നതിൽ യാതൊരുവിധ തർക്കവുമില്ല. മറ്റുള്ള നോവലുകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഒരു ത്രില്ലർ മൂഡ് വരുന്നതോടുകൂടി ഒന്നാമത്തെ പേജ് വായിക്കുമ്പോൾ അടുത്ത പേജ് വായിക്കുന്നതിന് ഇങ്ങനെ പിടിച്ചുകൊണ്ടായിരിക്കും നമ്മൾ ഈ പുസ്തകം വായിക്കുക. 56 അധ്യായങ്ങളിലായി പറന്നു കിടക്കുന്ന സത്യപ്രിയ എന്ന 44-കാരി മധ്യവയസ്കയുടെ ചുറ്റും നടക്കുന്ന കഥാപാത്രങ്ങളും സംഭവ വികാസങ്ങളുമാണ് ഈ നോവലിൻ്റെ ആകെ ഇതിവൃത്തം. 2016 നവംബർ 16 ബാംഗ്ലൂരിലെ ഒരു സിറ്റിയിൽ വെച്ച് ബൈക്കിൽ മുഖംമൂടി ധരിച്ചുകൊണ്ട് വരുന്ന ഒരു വ്യക്തി സത്യപ്രിയ എന്ന കഥാനായിക അവരുടെ ക്വാർട്ടേഴ്സിലേക്ക് കയറുമ്പോൾ പിന്തുടർന്ന് ഒരു വധശ്രമം നടത്തുകയും ആ വധശ്രമത്തിൽ നിന്നും തലനാരിഴക്കി രക്ഷപ്പെടുകയും ചെയ്യുന്ന സത്യപ്രിയ പിന്നീട് തൻ്റെ ഘാതകനെ അന്വേഷിച്ച് നടക്കുന്നതാണ്, അല്ലെങ്കിൽ ഘാതകനെ അന്വേഷിക്കുകയും ആ ഒരു അന്വേഷണ ത്വരയോടുകൂടി മുന്നോട്ട് പോകുന്ന അവരുടെ യാത്രകളും ആ യാത്രകളിലേക്ക് വളരെ സ്വാഭാവികമായും ആകസ്മികമായുമെല്ലാം പല കഥാപാത്രങ്ങളും വന്നു ചേരുന്നതുമാണ് ഈ നോവലിൻ്റെ ആകെ തുക. നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഡിക്റ്റേറ്റീവ് നോവലിൻ്റെ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഇത് മലയാളത്തിലെ ഒരു എണ്ണം പറഞ്ഞ മികച്ച നോവലായിട്ട് നമുക്ക് പരിഗണിക്കാം. സത്യപ്രിയ എന്ന 44-കാരി, അവരുടെ അമ്മ വസന്തലക്ഷ്മി എന്ന കഥാപാത്രം, ഈ വസന്തലക്ഷ്മി എന്ന് പറഞ്ഞ കഥാപാത്രം ധാരാളം പുസ്തകങ്ങൾ വായിക്കുകയും ധാരാളം ഡിക്റ്റേറ്റീവ് നോവലുകളെല്ലാം വായിക്കുകയും ചെയ്യുന്ന ഒരു കഥാപാത്രമാണ്. ഈ സത്യപ്രിയയുടെ അച്ഛൻ ശിവപ്രസാദ് മുതലാളി എന്ന് പറയുന്ന ഒരു സിനിമ, പഴയകാല സിനിമ നിർമ്മാതാവും പിന്നീട് എസ് കത്തി എന്ന് പറഞ്ഞ ഒരു കത്തി കൊണ്ട് 14 കുത്തുകൾ ഏറ്റ് വീൽ ചെയറിൽ ജീവിതം തള്ളി നീക്കുകയും ചെയ്യുന്ന ശിവപ്രസാദ് മുതലാളി. ഈ സത്യപ്രിയ എന്ന് പറഞ്ഞ കഥാപാത്രത്തിന് വധശ്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ട് നിൽക്കുന്ന സമയത്ത് പോലീസ് അന്വേഷിക്കുകയും ഇവരോട് തൽക്കാലം ബാംഗ്ലൂരിൽ നിന്നും മാറി നിൽക്കാൻ പറയുകയും ചെയ്യുന്നതാണ് ആദ്യത്തെ അധ്യായത്തിലെ പരാമർശം. തുടർന്ന് ഇവർ കേരളത്തിലേക്ക് പോവുകയും അവിടെ വീൽ ചെയറിൽ ഇരിക്കുന്ന അച്ഛനുമായിട്ട് സംസാരിക്കുമ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം, 10-23 ശേഷമാണ് ഈ അച്ഛൻ മകളോട് വായ തുറന്ന് സംസാരിക്കുന്നത്. ഈ മകൾക്ക് നേരെയുണ്ടായ വധശ്രമം അറിഞ്ഞ അച്ഛൻ നീയും വധിക്കപ്പെടും എന്ന് പറയുന്നതോടുകൂടി സത്യപ്രിയയ്ക്ക് അമ്പരപ്പുണ്ടാവുകയാണ്. അതിൽ നിന്നും അവർ മനസ്സിലാക്കുന്നത് അച്ഛനെ ആക്രമിച്ച ഒരു വ്യക്തി, അല്ലെങ്കിൽ ഒരു കൊലപാതക ശ്രമം നടത്തിയ ആ വ്യക്തിയും തൻ്റെ സഹോദരിയെ കൊന്ന വ്യക്തിയും ആണ്. ഇതിനു മുമ്പ് എനിക്ക് നേരെ വധശ്രമം ഉണ്ടായിട്ടുണ്ട് എന്ന് ഓർക്കുന്നതോടുകൂടി, മനസ്സിലാക്കുന്നതോടുകൂടി സത്യപ്രിയയ്ക്ക് ഈ അന്വേഷണത്തിൽ നിന്ന് പുറകിലേക്ക് പോകാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. തീർച്ചയായിട്ടും ഒന്നാമത്തെ അധ്യായം വായിച്ചു തീർക്കുന്നതോടുകൂടി തൻ്റെ വായനക്കാരെ 56-ാമത്തെ അധ്യായം വരെയും കൂടെ കൂട്ടുന്നതിന് കെ ആർ മീര എന്ന എഴുത്തുകാരിക്ക് സാധിക്കുന്നിടത്താണ് ഈ നോവലിൻ്റെ ഏറ്റവും വലിയ വിജയമായിട്ട് ഞാൻ കണക്കാക്കുന്നത്. ഇതിൽ ഞാൻ കണ്ട ഒരു 4 എന്നെ ആകർഷിച്ച ഒരു 4 എന്ന് പറയുന്നത്, ഇതിൽ ഹ്യൂമർ ആണ്. ഈ കഥാനായികയും കഥാനായികയുടെ അമ്മയായ വസന്തലക്ഷ്മിയും എല്ലാം തമ്മിലുള്ള സംഭാഷണങ്ങൾക്കിടയിൽ വളരെ ഉരുളക്കുപ്പേരി എന്നത് പറഞ്ഞ പോലെ അമ്മയും മകളും തമ്മിലുള്ള കൗണ്ടറുകളും, മകളുടെ ഇതിൽ സത്യപ്രിയ എന്ന് പറഞ്ഞ കഥാനായികയുടെ വളരെ രസകരമായ നർമ്മം തുളുമ്പുന്ന ഇല്ലെങ്കിൽ ആ ഒരു ഹ്യൂമർ സെൻസും ഈ നോവലിൽ വായനക്കാർക്ക് വളരെ ആസ്വാദ്യകരമാക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ ഘടകം. 2, വളരെ ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങൾ, സത്യപ്രിയ ആവട്ടെ, സത്യപ്രിയയുടെ അമ്മയായ വസന്തലക്ഷ്മി ആവട്ടെ, ഇവരുടെ എല്ലാം ചില നിലപാടുകൾ ഒരു പക്ഷേ സിനിമയിലും നോവലുകളിലെല്ലാം നായക കഥാപാത്രങ്ങൾ കാണിക്കുന്ന ആ ധൈര്യവും തൻ്റെടവും ജീവിതത്തിൽ ഉടനീളം കാണിക്കുന്ന മികച്ച 2 സ്ത്രീ കഥാപാത്രങ്ങളായിട്ട് ഇതിൽ കാണാം. ഇതിനു മുമ്പുള്ള സൂര്യനെ അണിഞ്ഞ സ്ത്രീയിലും ആരാച്ചാരിലും എല്ലാം എഴുതി വെച്ചിട്ടുള്ള സ്ത്രീ കഥാപാത്രങ്ങൾക്ക് ഒരു ഇഞ്ച് മുകളിൽ കയറി നിൽക്കുന്ന കഥാപാത്രങ്ങളായിട്ടാണ് എനിക്ക് സത്യപ്രിയയും വസന്തലക്ഷ്മിയും തോന്നുന്നത്. കാരണം അമ്മയാണോ മികച്ച ഒരു നായിക, മകളാണോ എന്നുള്ളതിൽ തമ്മിൽ ഒരു മത്സരം നടക്കുന്ന പോലെ നമ്മൾക്ക് ഫീൽ ചെയ്യും. തീർച്ചയായിട്ടും അതിന് ശേഷം ഈ നോവലിൽ ഉള്ള ഇതിൻ്റെ ഒരു ആഖ്യാന ശൈലി,
ഒരു ഇതിന്റെ ക്രാഫ്റ്റ് ഒരു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ത്രില്ലർ മൂഡിൽ ഒരു ഡിക്റ്റേറ്റീവ് നോവൽ വായിച്ചു തീർക്കുന്ന ആവേശത്തോടു കൂടി വായിച്ചു തീർക്കാനുള്ള ഇതിൻ്റെ കഥാഘടനയും കഥാസന്ദർഭങ്ങളും കഥാപാത്രങ്ങളും വരുന്നതോടുകൂടി ഈ നോവൽ വേറെ ഒരു തലത്തിലേക്ക് ഉയരുന്നുണ്ട്. പിന്നീട് ഈ നോവലിൻ്റെ വേറെ ഒരു ഒരു ആകർഷണീയമായിട്ടുള്ള കാര്യമെന്ന് പറഞ്ഞതിൻ്റെ കഥാപാത്രങ്ങൾ തന്നെയാണ്. തീർച്ചയായിട്ടും ഇതിലെ സംഭാഷണ ശൈലികൾ, എണ്ണം പറഞ്ഞ ഡയലോഗുകൾ എല്ലാം ഈ നോവലിനെ വ്യത്യസ്തമാക്കുന്നുണ്ട്. അല്ലെ, ചില ഉദാഹരണങ്ങൾ നമ്മൾ പറയുകയാണെങ്കിൽ, ഒരു പക്ഷേ നമ്മൾക്ക് ഡയറിയിലെല്ലാം നോട്ട് ചെയ്തു വെച്ചുകൊണ്ട് അല്ലെങ്കിൽ മനസ്സിലെന്നും സൂക്ഷിക്കാവുന്ന തരത്തിലുള്ള ചില മർമ്മപ്രധാനമായ ചില ഡയലോഗുകളുണ്ട്. ഇതിലെ ഈ 2016 നവംബർ 16 ഈ നോവൽ തുടങ്ങുന്നത് എന്ന് പറഞ്ഞു. അതിൻ്റെ ഒരു പ്രത്യേകത, അതിൻ്റെ 8 ദിവസങ്ങൾക്ക് മുമ്പാണ് ഇന്ത്യയിൽ നോട്ട് നിരോധിച്ചത്. ഈ നോട്ട് നിരോധനത്തിന് ശേഷമുള്ള 8 ദിവസത്തിന് ശേഷം തുടങ്ങുന്ന ഈ നോവലിൽ ഈ നോട്ട് നിരോധനവും അത് ഇന്ത്യയിലെ ജനങ്ങളിൽ താഴെ തട്ടിലുള്ള ജനങ്ങൾക്ക് മുതൽ സമ്പന്നരായ ജനങ്ങൾക്ക് വരെ ഉണ്ടാക്കിയിട്ടുള്ള ചില വിഷമതകളും കഷ്ടപ്പാടുകളും എല്ലാം ഇതിലെ ഒരു കഥാപാത്രത്തെ പോലെ പല സന്ദർഭങ്ങളിലും കയറി വരുന്നത് ഈ നോവലിനെ വളരെ ആനുകാലികമായ ഒരു സംഭവവികാസത്തെ പരാമർശിച്ചുകൊണ്ട് എഴുതിയതാണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ഇതിൻ്റെ ഒരു കഥാഘടന വായനക്കാരെ ആകർഷിക്കുന്നുണ്ട്. മികച്ച നോവലുകളുടെ ഒരു പ്രത്യേകത എന്ന് തോന്നുന്നത് അതിലെ ചില സംഭാഷണ ശകലങ്ങൾ, ചില കഥാസന്ദർഭങ്ങൾ എന്നും വായനക്കാരുടെ മനസ്സിൻ്റെ ഉള്ളി തങ്ങി നിൽക്കുന്നതായിരിക്കും. ഇതിലെ വസന്തലക്ഷ്മി എന്ന് പറഞ്ഞ കഥാപാത്രത്തിൻ്റെ അവരൊരു നല്ല തൻ്റെ ഇടമുള്ള കഥാപാത്രമായി, സ്ത്രീ കഥാപാത്രമായിട്ട് നമുക്ക് തോന്നുമ്പോൾ അതൊരു ഒരു സന്ദർഭം ഇതിലുണ്ട്. തൻ്റെ ഭർത്താവും വേറെ ഒരു പ്രധാനപ്പെട്ട സിനിമാ നടിയും ഒരു ലോഡ്ജിൽ ഒരേ റൂമിൽ ഉണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് ഇവരവിടെ എത്തുന്ന സന്ദർഭത്തിൽ ഒരേ റൂമിൽ രണ്ടു പേരെയും ഒരുമിച്ച് കാണുന്ന ആ ഒരവസരത്തിൽ തീർച്ചയായിട്ടും സ്വന്തം ഭർത്താവ് മറ്റൊരു സ്ത്രീയുടെ കാണുമ്പോൾ തകർന്നു പോകേണ്ട ഒരു ഭാര്യ തൻ്റെ കൂടെയുള്ള ചെറിയ രണ്ട് പെൺകുട്ടികളെയും തൻ്റെ അച്ഛനെയും എല്ലാം മുമ്പിൽ വെച്ചുകൊണ്ട് വളരെ തൻ്റെ ഇടത്തോടു കൂടി നേരിടുകയും തിരിച്ച് സ്റ്റെയർകേസ് ഇറങ്ങി, ഹോട്ടലിൻ്റെ സ്റ്റെയർകേസ് ഇറങ്ങി തിരിച്ചു വരുമ്പോൾ റിസപ്ഷനിൽ ഇരിക്കുന്ന റിസപ്ഷനോട് വിശേഷങ്ങൾ അന്വേഷിക്കുകയും അയാൾക്ക് 100 രൂപ ടിപ്പ് കൊടുക്കുകയും ചെയ്യുന്ന ഒരു സന്ദർഭം ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെയാണ് അച്ഛൻ്റെ അടിയന്തര കർമ്മങ്ങൾക്ക് ആൺമക്കളില്ല എന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ മരുമക്കൾ ചെയ്യാൻ സംശയിച്ച് നിൽക്കുന്ന സമയത്ത് അച്ഛനെ കൂടുതൽ സന്തോഷമാകണമെങ്കിൽ നീ തന്നെയാണ് അത് ചെയ്യേണ്ടത് എന്ന് ആ തൻ്റെ മകളോട്, സാധാരണ ഇത്തരം കർമ്മങ്ങൾ ചെയ്യാൻ സാധ്യതയില്ലാത്ത പെൺകുട്ടികളോട് ഇവളെ പ്രേരിപ്പിക്കുകയും ആ കർമ്മം ചെയ്യാൻ മകളെ അനുവദിക്കുകയും ഒപ്പം നിലവിലുള്ള ചില രീതികളെ മാറ്റിമറിക്കുന്നതിന് തൻ്റെ ഇടം കാണിക്കുകയും ചെയ്യുന്ന വസന്തലക്ഷ്മിയെ നമ്മൾക്ക് ചില സന്ദർഭങ്ങളിൽ കാണാം. ഒപ്പം തന്നെയാണ് എന്താ ഇതിൽ സത്യപ്രിയ എന്ന് പറഞ്ഞ നായിക കൊലയാളിയെ നേരെ മുഖാമുഖം കാണുന്ന സമയത്ത് താങ്കൾക്ക് ഇനിയെങ്കിലും ഉന്നം തെറ്റാതെ വെടിവെച്ചുകൂടെ എന്ന് മുഖത്ത് നോക്കി ചോദിക്കുന്നിടത്ത് തൻ്റെ ഘാതകൻ ഒന്ന് ഇടറിപ്പോകുന്ന ചില സന്ദർഭം, അങ്ങനെ വളരെ ജീവസുറ്റ, നമ്മളെയെല്ലാം വളരെ ആകർഷിക്കുന്ന, നമ്മളെ ത്രസിപ്പിക്കുന്ന നിരവധി രംഗങ്ങളിലൂടെയാണ് ഈ 56 അധ്യായങ്ങൾ കടന്നു പോകുന്നത്. ചില കഥാസന്ദർഭങ്ങൾ, മനസ്സിൽ തങ്ങിയ ചില ഡയലോഗുകൾ കൂടി ഇതിൽ ഉണ്ട്. കുറ്റാന്വേഷണവും പ്രണയവും ഭരണവും ഒരുപോലെയാണ്, തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ അത് നമ്മളെ വലിച്ചുകൊണ്ട് പോകും. നമ്മൾ എന്നും കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് പോലും നമ്മൾ അറിയാത്ത ഒരു ജീവിതവും കഥയും കാണും. പലതരം മരണങ്ങളുടെ ഒരു സമാഹാരമാണ് ജീവിതം. ഓരോ മരണത്തിലും ഓരോ കഥയുണ്ട്. ആ കഥയാണ് ഉയർത്തെഴുന്നേൽക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. അതുപോലെ തന്നെ മനോഹരമായ ഒരു സന്ദർഭത്തിൽ കുടുംബ ബന്ധങ്ങളെക്കുറിച്ച് വളരെ രസകരമായി പറയുന്നു. ഏതു ബന്ധവും തകർക്കാൻ കുറച്ച് പണം തുല്യതയില്ലാതെ വീതിച്ചാൽ മതി. കൂടുതൽ കിട്ടിയ ആൾ വീതിക്കലിൻ്റെ അനീതി പരിഹരിക്കാൻ ഒരിക്കലും ശ്രമിക്കുകയില്ല. കുറച്ച് കിട്ടിയ ആൾ ആ അനീതി ഒരിക്കലും ക്ഷമിക്കുകയുമില്ല. അതുപോലെ തന്നെ കൂടപ്പിറപ്പുകൾ, നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ തന്നെ പറയുന്ന വേറൊരു സന്ദർഭത്തിൽ, പരസ്പരം ബാധ്യതയാവുകയില്ല എന്നുറപ്പുണ്ടെങ്കിൽ കൂടപ്പിറപ്പുകൾക്കൊക്കെ തമ്മിൽ തമ്മിൽ വലിയ സ്നേഹമായിരിക്കും. സ്വന്തം പോക്കറ്റിൽ നിന്നും കാശിറക്കേണ്ടി വരുമ്പോൾ മാത്രമേ മുഖം കറുക്കുകയുള്ളൂ. അപ്പോഴേ പഴയ കണക്കുകൾ ഓർമ്മ വരികയുള്ളൂ. അതുപോലെ തന്നെയാണ് നോവലിൻ്റെ അവസാന ഘട്ടത്തിൽ സത്യപ്രിയ തന്നെ പറയുന്ന അന്വേഷണത്തിൻ്റെ അവസാനം എങ്ങനെയായിരിക്കും എന്നുള്ള ഒരു ഡയലോഗ് പറയുന്നുണ്ട്. ഏത് അന്വേഷണവും അവസാനിക്കുന്ന ഒരു നിമിഷമുണ്ട്. അത് എല്ലാ സത്യവും അറിയുന്ന നിമിഷമല്ല, അറിയാനുള്ള ആഗ്രഹം അവസാനിക്കുന്ന നിമിഷമാണ്. ഈ നോവലിൻ്റെ തുടക്കത്തിൽ പറയുന്ന ഒരു ഒരു ഡയലോഗ് വളരെ ആകർഷിച്ച ഒരു സന്ദർഭം എന്ന് പറയുന്നത്, നർമ്മമാണ് ഭയത്തിനുള്ള ഏറ്റവും മികച്ച ഔഷധം.
കഥാനായികയായ സത്യപ്രിയയുടെ മുഖത്ത് നോക്കിയിട്ട് വസന്തലക്ഷ്മി പറയുന്ന ചില ഡയലോഗുകളാണ്. നിരവധി കഥാപാത്രങ്ങളുണ്ട് സത്യപ്രിയയ്ക്കും വസന്തലക്ഷ്മിക്കും പുറമെ. ശിവപ്രസാദ് മുതലാളി എന്ന് പറഞ്ഞ സത്യപ്രിയയുടെ അച്ഛൻ, സത്യപ്രിയയുടെ അനീത്തിയായിട്ടുള്ള ശിവപ്രിയ എന്ന് പറയുന്ന ആള്, ഒപ്പം തന്നെ ഈ സത്യപ്രിയ അവരുടെ ജീവിതത്തിലൂടെ അന്വേഷണം നടക്കുന്നതിൻ്റെ പാരലായിട്ട് ഒരു പോലീസ് ഓഫീസർ, അനുരൂപ് ഷെട്ടി എന്ന് പറയുന്ന ഒരു പോലീസ് ഓഫീസർ, ഇതിൻ്റെ ആരംഭം മുതൽ നോവൽ അവസാനിക്കുന്ന അധ്യായം വരെയും ഈ ഒരു അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഒപ്പം തന്നെയാണ് പ്രഭുദേവ് മഹേശ്വരി, സ്വാമി മഹിപാൽ ഷാ ഭാബ, ഒരു നക്സൽ പശ്ചാത്തലത്തിലുള്ള സമീർ സായിദ്, ഒപ്പം തന്നെ സത്യപ്രകാശ്, വേണുക്കുട്ടൻ തുടങ്ങി നിരവധി കഥാപാത്രങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ് ഈ ഘാതകൻ എന്ന് പറഞ്ഞ നോവൽ. തീർച്ചയായിട്ടും അന്വേഷണം, സത്യപ്രിയ തന്നെ പറയുന്ന ഒരു കാര്യം, നിരവധി ചെളിക്കുണ്ടിലൂടെ കടന്നു വന്ന സത്യപ്രിയ എന്ന് പറഞ്ഞ സ്ത്രീയുടെ ജീവിതത്തിലൂടെയുള്ള ഒരു അന്വേഷണമായിട്ടാണ് നോവൽ പുരോഗമിക്കുന്നത്. അവർക്ക് തന്നെ തോന്നുന്നത് അത്തരത്തിലൊരു അന്വേഷണം വേണ്ടി വന്നത് തൻ്റെ ജീവിതം അനാവൃതമാക്കും പലരുടെ മുന്നിലും തുറന്നു കാണിക്കുന്നതിനുള്ള ഒരു സാഹചര്യമായി മാറി എന്നുള്ളതാണ്. സത്യത്തിൽ ഘാതകനെ അന്വേഷിച്ച് സത്യപ്രിയ അന്വേഷിക്കുന്ന പോകുന്ന സമയത്തെല്ലാം വായനക്കാരെ നിരവധി തവണ ഞെട്ടിപ്പിക്കുന്ന പല കഥാസന്ദർഭങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് നമ്മൾക്ക് മനസ്സിലാവുന്നത് ഈ 44 വയസ്സിൻ്റെ ഉള്ളിൽ സത്യപ്രിയ എന്ന് പറഞ്ഞ മധ്യവയസ്ക അവരുടെ ജീവിതത്തിൽ അനുഭവിച്ച അവരുടെ അനുഭവങ്ങളുടെ ആകെ തുകയായി ഈ നോവൽ മാറുകയാണ്. ഈ ഉടനീളം ഒരു ഡിക്റ്റേറ്റീവ് നോവലിൻ്റെ സ്വഭാവം കാത്തു സൂക്ഷിക്കുന്നുണ്ടെങ്കിലും അവസാനത്തെ 55-56 അധ്യായങ്ങളിലേക്ക് എത്തുമ്പോൾ ഒരു മികച്ച നോവലിൻ്റെ, ഒരു നല്ല മനോഹരമായ ഒരു നോവലിൻ്റെ സ്വഭാവം കാണിച്ചുകൊണ്ടാണ് ഈ നോവൽ അവസാനിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു ഘാതകനെ അന്വേഷിക്കുകയും ആ ഘാതകനെ കണ്ടെത്തുകയും ചെയ്യുന്നതോടുകൂടി ഈ നോവൽ അവിടെ അവസാനിക്കുന്നില്ല. വായനക്കാരുടെ മുന്നിലേക്ക് നിരവധി ചോദ്യങ്ങൾ കൂടി വെച്ചുകൊണ്ട് തന്നെയാണ് ഈ നോവൽ അവസാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ മലയാളിയും തീർച്ചയായിട്ടും വായിച്ചിരിക്കേണ്ട ഒരു നോവൽ തന്നെയാണ് ഈ പുസ്തകം. പേജുകളുടെ എണ്ണത്തിൻ്റെ വലിപ്പം കണ്ട് മാറ്റിവെക്കേണ്ട ഒരു പുസ്തകമല്ല. ഒന്നാമത്തെ അധ്യായമെങ്കിലും വായിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ പുസ്തകം വായിച്ചു തീർക്കാതെ നിങ്ങൾക്ക് മടക്കി വയ്ക്കാൻ കഴിയില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് എല്ലാ സുഹൃത്തുക്കളും ഈ പുസ്തകം ഒരു മറി ഒന്ന് വായിക്കുക, ഇതൊന്ന് ആസ്വദിക്കുക. മികച്ച വായനാനുഭവം തരുന്ന ഒരു നല്ല പുസ്തകമായി മാറട്ടെ ഘാതകൻ എന്ന പറഞ്ഞ ഈ പുസ്തകം. മലയാള സാഹിത്യ മേഖലയ്ക്ക് KR മീര നൽകിയ കുറച്ച് പുസ്തകങ്ങളുടെ കൂടെ മനോഹരമായ ഒരു പുസ്തകം കൂടി എഴുതി ചേർക്ക എഴുത്തുകാരിക്ക് സാധിച്ചിരിക്കുന്നു. പുസ്തകം ഒരു വായനാനുഭവമാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.